രാജേന്ദ്ര നിങ്ങൾ എന്താ ഇവിടെ കുട്ടി ആരാ മനസ്സിലായില്ലല്ലോ ഞാൻ വിലാസിനിയാണ് നിങ്ങൾ രാജേന്ദ്രനും പ്രഭാകരനും അല്ലേ അതെ അതെ മിനിമോളെ എന്താ ഇത് ആരാണ് ഇവരൊക്കെ ആരാ ഇവരെന്നു ഇതിന്റെ ഭർത്താവും മകനുമാണ് നോക്ക് മിനിമോളെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ദേഷ്യം പിടിപ്പിക്കരുത് താൻ ആരാടോ ടീ എന്റെ മോളെ തല്ലല്ലേ വിടറോ വിടുന്നെ തൊട്ട് പോകരുത് എന്റെ മകളെ ഇതൊക്കെ ആരാ എന്താ ഇത് എടാ കൊല്ലപ്പെട്ടു പോയ നിന്റെ അമ്മ വിലാസിനി അവളുടെ രൂപത്തിൽ വന്നതാണ് തീർച്ചയായും അമ്മയെ കൊന്നത് ആരാണെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചു മനസ്സിലായി ഇതങ്ങനെ വിട്ടുകൊടുക്കരുത് ആ കാറിന്റെ നമ്പറും ആ വീടും നമുക്ക് മനസ്സിലാക്കണം തീർച്ചയായും മര്യാദയ്ക്ക് കാർ കയറ് വേണ്ട ഇനിയും ഞങ്ങളെ പിന്തുടരേണ്ട അത് അപകടമാണ് ആദിത്യ വർമ്മ തടയുന്നൊന്നും ആർക്കും നൽകാനാവില്ല ആദിത്യ വർമ്മ നൽകുന്നൊന്നും ആർക്കും തടയാനും ആവില്ല ഉഡായിപ്പ് കളിക്കല്ലേ പണി പാളും കീപ് ഇൻ മൈൻഡ് കീപ് ഇൻ മൈൻഡ് കൊടുങ്കാറ്റിൽ കൊളുത്തി വെച്ച ദീപമല്ലേ ജീവിതം തമസിൽ അലിഞ്ഞു ചേർന്ന നിഴലല്ലേ ജീവിതം കഴിഞ്ഞ ദിവസം ഈ വിഷയം നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് അപ്പോൾ നിങ്ങൾ എന്നെ തല്ലാൻ കൊല്ലാൻ വന്നു ഇപ്പൊ എന്തായി നോക്ക് നീ ശവത്ത് കുത്തരുത് ചേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം പക്ഷേ ഒരിക്കൽ നാം ഇത്ര ആളുകളുടെ അടുത്ത് പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഭ്രാന്താണ് ഭ്രാന്താണെന്ന് ആളുകൾ മുദ്രകുത്തും എത്ര തേച്ചാലും മാച്ചാലും ആ പേര് പോകില്ല പക്ഷെ ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അനുഭവിച്ച വേദന എന്റെ മകളെങ്കിലും അനുഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞത് എങ്കിൽ വല്ല മന്ത്രവാദിന്റെ അടുത്ത് കൊണ്ടുപോയാലോ അവളുടെ ശരീരത്തിലെ പ്രേതത്തെ മന്ത്രവാദി ഒഴിപ്പിച്ചോളും മാത്രമല്ല അവളുടെ ജാതക പ്രകാരം കണ്ടകശനിയും ഏഴരശനിയും ഒരുമിച്ച് അനുഭവിക്കുകയാണ് കണ്ടകശനി കൊണ്ടേ പോകും എന്ന് കേട്ടിട്ടില്ലേ എടി നീയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഒരു മന്ത്രവാദിയും പ്രേതവും ഒരു കണ്ടകശനിയും ശരി എന്നാ പിന്നെ ചേട്ടൻ ഡോക്ടറെയും കാണിക്കണ്ട മന്ത്രവാദിയും കാണിക്കണ്ട മിനിമോൾക്ക് ക്ലാസ്സിൽ പലപ്പോഴും ബോധം പോകാറുണ്ടെന്നാ ടീച്ചർ പറഞ്ഞത് അവൾ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയ ചേട്ടൻ എന്ത് ചെയ്യും പെൺകുട്ടിയാ ഓർത്തോ ശരി നാളെ ഡോക്ടറെ കാണിക്കാം പോരെ മിനിമോൾ ഒന്ന് പുറത്തു നിൽക്കൂ മിനിമോൾക്ക് ശാരീരികമായി പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നം മാനസികമാണ് എവിടെയോ വിലാസിനി എന്നൊരു സ്ത്രീ മരിച്ചു അവളുടെ ആത്മാവി മിനിമോളായി പുനർജനിച്ചിരിക്കുകയാണ് ഡോക്ടറെ പോലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത്തരം അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നതിൽ ഭയങ്കര അത്ഭുതം തോന്നുന്നു അതെ ഈ വിലാസിനി ഒന്ന് ഒഴിപ്പിക്കാൻ എന്താ ചെയ്യണ്ടേ ഒന്നെങ്കിൽ മിനിമോളുടെ തലച്ചോറിൽ സീരിയസ് ആയ ഒരു ഓപ്പറേഷൻ ചെയ്യണം ഓക്കെ ചെയ്യാം ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കുട്ടി കോമ സ്റ്റേജിലാവും അതായത് മരിച്ചതിന് തുല്യാവും അയ്യോ അത് വേണ്ട പക്ഷേ ഈ പ്രശ്നം എങ്ങനെയാണ് സാറേ ഒന്ന് തീർക്കുക മിസ്റ്റർ വർമ്മ ക്ഷമയോടെ ഒരു മൂന്നാല് വർഷം കൂടി വെയിറ്റ് ചെയ്യൂ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ വിലാസിനിയുടെ എല്ലാ ഓർമ്മകളും കുട്ടിയിൽ നിന്ന് മായും ദാറ്റ് ഇസ് ബെറ്റർ ഓക്കെ ചേട്ടാ ഡോക്ടർ എന്ത് പറഞ്ഞു നമ്മുടെ മോൾക്ക് സീരിയസ് ആയി വല്ല പ്രശ്നമുണ്ടോ കഴിഞ്ഞ ജന്മത്തെ ചില ഓർമ്മകൾ വരുന്നു എന്നാ ഡോക്ടർ പറയുന്നത് തലച്ചോറിൽ സീരിയസ് ആയ ഒരു ഓപ്പറേഷൻ ചെയ്താൽ എല്ലാ പ്രശ്നവും തീരും അയ്യോ തലച്ചോറിൽ ഓപ്പറേഷനോ ഞാൻ അതിന് സമ്മതിക്കില്ല എങ്കിൽ ഇതെല്ലാം തുടരും പക്ഷേ നമ്മൾ ക്ഷമയോടെ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും ഈ ജന്മം മുഴുവൻ വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം പക്ഷേ ഓപ്പറേഷൻ വേണ്ട പ്ലീസ് ഓക്കെ ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന് ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ